ഇനി നമ്മൾ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലം പാർലമെന്ററി രംഗത്ത് മാത്രമല്ല രാഷ്ട്രീയ രംഗത്തും ചലനങ്ങൾ ഉണ്ടാക്കും. കണ്ണൂരിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രകടനം മോശമായാൽ പി ജയരാജനെ കേന്ദ്രീകരിച്ചായിരിക്കും CPMലെ പ്രധാന രാഷ്ട്രീയ ചർച്ച. സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട നേതാക്കളുടെ കഴിവ് വിലയിരുത്തൽ കൂടിയാകും തെരഞ്ഞെടുപ്പ് ഫലം. മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ CPM സംസ്ഥാന സമിതി അംഗം പി ജയരാജന് ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. കൂത്തുപറമ്പിൽ LDF തോൽക്കുകയോ ഭൂരിപക്ഷം കുറയുകയോ ചെയ്താൽ വിമർശനം ഉയരും. അഴീക്കോട് മണ്ഡലത്തിന്റെ ചുമതലയുള്ളതിനാൽ പി ജയരാജന്റെ സാന്നിധ്യം കൂത്തുപറമ്പിൽ കുറവായിരുന്നു. പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള മാങ്ങാട്ടിടം പാട്ടിം പഞ്ചായത്തുകളിൽ CPIM മുൻകാലങ്ങളിലേതുപോലെ പ്രവർത്തിച്ചില്ലെന്ന് ആരോപണമുയർന്നിരുന്നു. ഇത് ശരിവെക്കും വിധമാണ് ഫലമെങ്കിൽ പി ജയരാജനെയാണ് ബാധിക്കുക. ഉത്തരവാദിത്തം നിറവേറ്റിയില്ലെന്ന വിമർശനം ഉയരും. വ്യക്തികളല്ല, പാർട്ടി ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നാണ് CPMന്റെ നിലപാട്. പി ജയരാജൻ മുമ്പ് കൂത്തുപറമ്പിന് വിളിയിൽ ചാർജ് എടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടക്കാടായിരുന്നു പണ്ട്. ഞാൻ പേരാവൂർ ചാർജ് എടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്, അഴീക്കോട് ചാർജ് എടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നൊന്നും എടക്കാടിന് ഒരു ദോഷവും ഉണ്ടായിട്ടില്ല. അതുപോലെ ഏത് പാർട്ടി നേതാവും സ്വന്തം പ്രദേശത്ത് ചാർജ് എടുത്ത് പ്രവർത്തിച്ചാലും മറ്റ് പ്രദേശങ്ങളിൽ ചാർജ് എടുത്ത് പ്രവർത്തിച്ചാലും അത് പാർട്ടിയെയും ബഹുജനങ്ങളെയും ഒക്കെ നയിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ചുമതല നിർവഹണമാണ്. ഇടതുപക്ഷത്തിന്റെ വിജയത്തിന് വേണ്ടിയാണ് എല്ലായിടത്തും പ്രവർത്തിക്കുന്നത്. അഴീക്കോട്ടെ ഫലവും ഏറെ ഉറ്റുനോക്കുകയാണ്. LDF പരാജയപ്പെട്ടാൽ പി ജയരാജനെതിരെ ശബ്ദമുയരും. ഇത്രയും സ്വാധീനമുള്ള ഒരാൾക്ക് ചുമതല നൽകിയിട്ടും ചലനമൊന്നും ഉണ്ടാക്കിയില്ലെന്ന് ആരോപണമുയരും. LDF മികച്ച വിജയം നേടിയാൽ പി ജയരാജന് പുതിയ സ്ഥാനങ്ങളും കൂടുതൽ ഉത്തരവാദിത്തങ്ങളും നൽകേണ്ടി വരും. കണ്ണൂരിൽ LDFന്റെ കുതിപ്പിലും കിതപ്പിലുമെല്ലാം പി ജയരാജൻ എന്ന പേരിന് പ്രാധാന്യമുണ്ട്. ഇത്തവണ തിരിച്ചടിയുണ്ടായാൽ പി ജയരാജനെ വീണ്ടും ജില്ലാ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യമായിരിക്കും പ്രവർത്തകർ ഉയർത്തുക. രതീഷ് ചോടോൻ, മനോരമ ന്യൂസ്, കണ്ണൂർ.